നമ്മുടെ ക്ലാസ് തുടങ്ങിയല്ലേ. നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും കൈകൂപ്പി കണ്ണടച്ച് നിന്നേ. സ്നേഹപിതാവായ ദൈവമേ, പരിശുദ്ധ കനികാമറിയത്തിലൂടെ ഉണ്ണി യേശുവിനെ കാത്തു പരിപാലിച്ചതുപോലെ ഞങ്ങളെയും ലോകം മുഴുവനെയും കാത്തു പരിപാലിക്കണമേ. ആമേൻ. കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചു? മാതാവിനെ കുറിച്ച് പഠിച്ചല്ലേ. മാതാവിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. പിന്നെ നമ്മുടെ അമ്മമാരെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. ഒരു കഥ ടീച്ചർ പറഞ്ഞു തന്നു. എന്താ പറഞ്ഞിരുന്ന കഥ? ഒരു കിങ്ങിണിക്കുഴിയുടെ കഥ പറഞ്ഞു തന്നു അല്ലേ. അപ്പോൾ എല്ലാവർക്കും ഇനി നമുക്ക് കുരിശ് വരയ്ക്കുന്നതെന്ന് നോക്കിയാലോ. ടീച്ചറിന് അറിയാം, എല്ലാവർക്കും കുരിശ് വരയ്ക്കാൻ അറിയാമെന്ന് ടീച്ചറിന് അറിയാം. എന്നാലും നമുക്കൊന്ന് കുരിശ് വരയ്ക്കുന്നതെന്ന് നോക്കിയാലോ. എങ്ങനെയാണ് കുരിശ് വരയ്ക്കേണ്ടത്, നമ്മുടെ കൈ എങ്ങനെ പിടിക്കണം, ഇതൊക്കെ നമുക്കൊന്ന് നോക്കിയാലോ. ഓക്കെ, എല്ലാവരും കുരിശ് എന്താന്ന് എല്ലാവർക്കും അറിയാവോ? ആദ്യം അറിയോ? ഇതാണ് കുരിശ്. കണ്ടോ, നമ്മുടെ കൊന്തയുടെ അറ്റത്തും ഉണ്ടാവും കുരിശ്. അപ്പൊ കുരിശ് വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. കൈ ഇവിടെ പിടി, നെഞ്ചോട് ചേർത്ത് താഴെ വയ്ക്കുക. നെഞ്ചിനെ താഴെയായിട്ട് പിടിച്ചിട്ട് കൈ ഇങ്ങനെ പിടിക്കാം. എങ്ങനെയാ പിടിക്കണ്ടേ? കൈ ഇങ്ങനെ മുറുക്കി പിടിക്കുക. ഈ വിരൽ നിവർത്തി പിടിക്കണം. നിവർത്തി പിടിച്ചിട്ടാണ് നമ്മൾ കുരിശ് വരയ്ക്കേണ്ടത്. അപ്പൊ എങ്ങനെയാ കുരിശ് വരയ്ക്കുന്നത് ടീച്ചർ പറഞ്ഞു തരട്ടെ. കുരിശ് വരയ്ക്കുന്നത് ഇവിടെ തുടങ്ങിയാണ് നമ്മൾ തുടങ്ങേണ്ടത്. വിശുദ്ധ കുരിശിൻ്റെ, ഈ വിശുദ്ധ കുരിശിനെ പറയാം, ഇവിടെ മുതൽ മൂക്കിൻ്റെ അറ്റം വരെ വരണം. വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ, കണ്ടോ, നെറ്റി കവർ ചെയ്ത് വരണം. അടയാളത്താൽ പറയുമ്പോൾ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്നും, നമ്മുടെ ഈ വായുടെ മുകളിൽ കൂടെ പോകണം, ശത്രുക്കളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കാം. ഞങ്ങളുടെ തമ്പുരാനെ, നമ്മുടെ ഹൃദയത്തിൻ്റെ മേളിൽ കൂടെയാണ് വരയ്ക്കേണ്ടത്. നമ്മുടെ ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എല്ലാവർക്കും പിടികിട്ടിയോ? നമുക്ക് ഒന്നുകൂടി വരച്ച് നോക്കിയാലോ. കൈയെല്ലാം ഇങ്ങനെ നെഞ്ചത്ത് വയ്ക്കുക, കൈ നിവർത്തി വയ്ക്കുക, നെഞ്ചത്ത് നിവർത്തി വയ്ക്കുക. കൈ ഇങ്ങനെ മടക്കി പിടിക്കുക, വലത് കൈയാണ്, വലത് കൈ മടക്കി പിടിക്കുക. ഈ വിരല് നിവർത്തി പിടിച്ചിട്ട് നമ്മുടെ നെറ്റി തുടങ്ങുന്നത് എവിടെ നിന്നാണോ അവിടെ മുതൽ മൂക്ക് വരെയും നമ്മുടെ നെറ്റി കവർ ചെയ്ത് പോകുന്നതാണ് ഒന്നാമത്തെ കുരിശ്. കേട്ടോ, അപ്പൊ ടീച്ചർ വരയ്ക്കുന്ന എല്ലാവരും നോക്കി നിന്നേ. ഇതുപോലെ ടീച്ചറിന് വരച്ച് കാണിച്ചു തരണം കേട്ടോ എല്ലാവരും. വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈ നെറ്റിയുടെ ഈ കുരിശ് എന്താന്ന് നമുക്കൊക്കെ അറിയാവോ? എന്താണെന്നറിയോ? ഈ കുരിശ് വരയ്ക്കുന്നത് നമുക്ക് നമ്മുടെ ശക്തി കർത്താവിനിലൂടെ നമുക്ക് ചിന്തിക്കാനും നമ്മുടെ കഴിവുകൾ നന്നായി നമുക്ക് പുറത്ത് കാണിക്കാനുമാണ്. ഈശോയുടെ ശക്തിയാണ് നമ്മൾ എടുക്കുന്നത് അല്ലേ. കുരിശ് എന്ന് പറഞ്ഞാൽ എന്താ? ശരിക്കും ക്രിസ്ത്യാനികളുടെ ഒരു അടയാളം കൂടിയാണല്ലേ കുരിശ്. നമ്മുടെ എല്ലാവരുടെയും മാലയിലുണ്ടാവും കുരിശ്. പിന്നെ നമ്മൾ കയ്യിൽ കൊന്ത പിടിക്കുന്നുണ്ട്, കൊന്തയിലുണ്ടാവും കുരിശ്. പിന്നെ കുരിശ് എവിടെയൊക്കെ കാണാൻ സാധിക്കും? പള്ളിയിൽ കാണാൻ സാധിക്കും അല്ലേ. എല്ലാവരും കണ്ടിട്ടില്ലേ പള്ളിയിൽ കുരിശിന്? എല്ലാ പള്ളികളിലും അൾത്താരിയിൽ കുരിശ് വെച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ നമ്മൾ പള്ളിയിൽ കയറുമ്പോഴും ഏത് സ്ഥലത്ത് പോകുമ്പോഴും നമ്മൾ ആദ്യം കുരിശ് വരയ്ക്കാറുണ്ട്. നമ്മൾ വീട്ടിൽ നിന്ന് പുറത്ത് പോകുമ്പോഴും പടത്തിൽ നോക്കി കുരിശ് വരച്ചിട്ടാണ് എല്ലാവരും ഇറങ്ങുന്നത്. കണ്ടിട്ടുണ്ടാവുമോ? അതുപോലെ ചിലപ്പം അമ്മമാരും അച്ഛന്മാരും ഒക്കെ നിങ്ങൾ പുറത്ത് പോകുമ്പോഴും, നിങ്ങൾ സ്കൂളിൽ പോകുമ്പോഴും, നിങ്ങൾ പുറത്തോട്ട് ഇറങ്ങുമ്പോഴും ഒക്കെ കുരിശ് വരച്ച് തരാറുണ്ട് അല്ലേ. എങ്ങനെ കുരിശ് വരയ്ക്കുക? ഒന്നുകൂടെ വരച്ചാലോ. കൈ, ഇടത് കൈ നെഞ്ചിന് താഴെ പിടിച്ചിട്ട് വലത് കൈ ഇങ്ങനെ ചുരുട്ടി പിടിച്ച് ഈ വിരൽ നിവർത്തി പിടിച്ച് കുരിശ് വരയ്ക്കണം. വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ, നമ്മുടെ നെറ്റിയെ കർത്താവിന് സമർപ്പിച്ചു കഴിഞ്ഞു, കുരിശിലൂടെ സമർപ്പിച്ചു കഴിഞ്ഞു. രണ്ടാമത് നമ്മുടെ മൂക്ക് മുതൽ വാ വരെ, അതായത് നമ്മൾ പറയുന്ന വാക്കുകൾ. നമ്മൾ നല്ല വാക്കുകൾ പറയുക, നല്ല വാക്കുകൾ മറ്റുള്ളവരോട് സംസാരിക്കുക. അവർക്ക് ദേഷ്യപ്പെടാതെയും അവരോട് പിണങ്ങാതെയും വേണം നമ്മൾ സംസാരിക്കാൻ. അത് കഴിഞ്ഞ് നമ്മുടെ ഹൃദയത്തിലൂടെ കുരിശ് വരയ്ക്കുക. നല്ല ചിന്തകൾ മാത്രം, നമ്മുടെ അധരങ്ങളെ നല്ല ചിന്തകൾ കൊണ്ട് നിറയ്ക്കുക അല്ലേ. അപ്പോൾ ഒന്നുകൂടെ വരച്ചാലോ. നമുക്ക് കൈ നെഞ്ചോട് ചേർത്ത് പിടിക്കുക, കുരിശ് വരയ്ക്കുക. വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എല്ലാവരും കുരിശ് വരച്ചത് പഠിച്ചല്ലോ.
ഇതുപോലെയാണോ നിങ്ങൾ കുരിശ് വരച്ചുകൊണ്ടിരുന്നത്? ഇങ്ങനെ വേണം ഇനി മുതൽ കുരിശ് വരയ്ക്കാനല്ലേ. നമ്മൾ വീട്ടിൽ നിന്ന് എവിടെ പോയാലും കുരിശ് വരച്ചിട്ടിറങ്ങുക, തിരിച്ചു വരുമ്പോഴും കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് വീട്ടിൽ കയറാൻ പഠിക്കണം. ടീച്ചർ പറഞ്ഞിട്ടുണ്ട് സ്തുതി പറയാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ, എല്ലാവരോടും സ്തുതി പറയാൻ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ സ്തുതി പറയാൻ പറയുന്നത്? ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറയുന്നത് പോലെയാണ് നമ്മൾ കുരിശ് വരയ്ക്കുന്നത്. ഈശോയുടെ അടയാളമാണല്ലേ കുരിശ് എന്ന് പറയുന്നത്. നമ്മുടെ ശക്തിയാണ്, എല്ലാ പൈശാചിക ബന്ധനങ്ങളിൽ നിന്നും നമ്മളെ മോചിക്കുന്നതാണ് കുരിശ്. അപ്പം കുരിശ് വരച്ചിട്ട് വേണം നമ്മൾ എവിടെ പോകാൻ, സ്കൂളിൽ പോകുമ്പോഴും അല്ലാതെ പുറത്തേക്ക് കളിക്കാൻ പോകുമ്പോഴും എപ്പോഴും ഈശോയുടെ സംരക്ഷണം, ഈശോയുടെ സംരക്ഷണം നമുക്ക് കിട്ടണം അല്ലേ. നമ്മൾ കഴുത്തിലൊക്കെ മാലയിട്ടിരിക്കില്ല കുരിശിട്ടിരിക്കുന്ന എന്തിനാണ്? ഈശോയുടെ സംരക്ഷണം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അല്ലേ. അതുപോലെ ഈശോയുടെ സംരക്ഷണത്തിൽ വേണം നമ്മൾ വളരാനായിട്ട്. ഇനി ടീച്ചർ കഴിഞ്ഞ പാഠത്തിൽ പറഞ്ഞു തന്നിട്ടുണ്ട് മാതാവിൻ്റെ സവിശേഷതകൾ. എന്തൊക്കെയായിരുന്നു മാതാവിൻ്റെ സവിശേഷതകൾ? 4 സവിശേഷത ഉണ്ടായിരുന്നല്ലേ. എന്തൊക്കെയായിരുന്നു? 1 ദൈവമാതാവ്, 2 കന്യകാ മാതാവ്, 3 അമലോത്ഭവ മാതാവ്, 4 സ്വർഗാരോപിത മാതാവ്. എല്ലാവർക്കും ഓർമ്മയുണ്ട്. ഒന്നുകൂടെ നമുക്ക് പറഞ്ഞാലോ. 1 എന്തായിരുന്നു? ദൈവമാതാവ്, 2 കന്യകാ മാതാവ്, 3 പരിശുദ്ധ അമലോത്ഭവം, 4 സ്വർഗാരോപിത മാതാവ്. ദൈവമാതാവ് എന്താണ്? ദൈവത്തിൻ്റെ അമ്മ, നമ്മുടെ അമ്മ അല്ലേ, ഈശോയുടെ അമ്മ, അതാണ് ദൈവമാതാവ്. കന്യകാ മാതാവ് എന്ന് പറഞ്ഞാൽ എന്താ? കന്യകയായി വളർന്നു, കന്യകയായി ജീവിച്ചു അല്ലേ. പരിശുദ്ധ മറിയം കന്യകയായി വളരുകയും കന്യകയായി ജീവിക്കുകയും ചെയ്തു. ഇനി മറിയത്തിൻ്റെ അമലോത്ഭവം എന്ന് പറഞ്ഞാൽ എന്താ? ജന്മപാപം ഇല്ലാതെ ജനിച്ചവ. നമ്മളൊക്കെ ജനിച്ചത് പാപമില്ലാതെയാണോ? അല്ല, ജന്മപാപത്തോടുകൂടിയാണ് നമ്മൾ ജനിച്ചതല്ലേ. കന്യകാ മറിയമാണ് ജന്മപാപം ഇല്ലാതെ ജനിച്ച മാതാവ് അല്ലേ, നമ്മുടെ അമ്മ. നമുക്ക് എങ്ങനെയാണ് ജന്മപാപം കിട്ടിയത്? ഏദൻ തോട്ടത്തില്. ഏദൻ തോട്ടം എല്ലാവർക്കും അറിയാമല്ലോ. ഏദൻ തോട്ടത്തില് 2 പേരും നമ്മുടെ ദൈവം അവിടെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു ഏദൻ തോട്ടത്തിലേക്ക്. ആരൊക്കെയായിരുന്നു? ആദവും ഹവ്വയും അല്ലേ. ആദത്തിനും ഹവ്വയ്ക്കും ദൈവം ഏദൻ തോട്ടത്തില് അവര് സുഖമായി ജീവിക്കുകയായിരുന്നു. ഏദൻ തോട്ടത്തിൽ അവര് അവിടെയുള്ള കായികനികളൊക്കെ പറിച്ച് കഴിച്ചു, അവര് വളരെ സന്തോഷത്തോടെ ജീവിച്ചു വരികയായിരുന്നു. അപ്പൊ അവിടെ ആരാ കയറി വന്നത്? ഈ സന്തോഷം നമ്മൾ ഒരുപാട് സന്തോഷിക്കുമ്പോ ആർക്ക് ഇഷ്ടപ്പെടാതെ വരും? സാത്താൻ ഇഷ്ടപ്പെടാതെ വരുമല്ലേ. അതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥന പഠിക്കുന്നത് അല്ലേ, കുരിശ് വരയ്ക്കുന്നത്, പിന്നെയോ സ്തുതി പറയുന്നത്. ഇതൊക്കെ പറയുമ്പോൾ സാത്താൻ നമ്മളിൽ നിന്ന് അകന്നു പോകും, തിന്മശക്തികൾ നമ്മളിൽ നിന്ന് മാറിപ്പോകും അല്ലേ. അപ്പോൾ അതോ ഹവ്വയും ഏദൻ തോട്ടത്തിൽ സന്തോഷത്തോടെ ജീവിച്ചു പോകുമ്പോൾ ഏദൻ തോട്ടത്തിൽ അവർക്ക് എല്ലാ സ്വാതന്ത്ര്യവും ആര് കൊടുത്തിരുന്നു? ദൈവം കൊടുത്തിരുന്നു. പക്ഷെ ദൈവം അവരോട് ഒരു കാര്യം മാത്രം പറഞ്ഞിരുന്നു, ഏദൻ തോട്ടത്തിൻ്റെ നടുവിൽ 2 വൃക്ഷങ്ങളുണ്ടെന്ന്. ഏതൊക്കെ വൃക്ഷങ്ങളായിരുന്നു? അറിവിൻ്റെ വൃക്ഷവും ജീവന്റെ വൃക്ഷവും അല്ലേ. ഏതൊക്കെ രണ്ടായിരുന്നു? ഏത് 2 വൃക്ഷങ്ങളായിരുന്നു? അറിവിന്റെ വൃക്ഷവും ജീവന്റെ വൃക്ഷവും. ഇതിൽ ദൈവം അവരോട് പറഞ്ഞിരുന്നത് എന്താന്ന് അറിയോ? അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം കഴിക്കരുത് എന്ന് പറഞ്ഞിരുന്നു. ഇവര് വളരെയേറെ അനുസരണയോടുകൂടി പോകുമായിരുന്നു. ആ പഴം കഴിക്കാതെ ഇവര് മറ്റ് പഴങ്ങളെല്ലാം കഴിച്ചു, വളരെയേറെ സന്തോഷത്തോടുകൂടി ജീവിക്കുമ്പോഴാണ് നമ്മുടെ സാത്താൻ ഇത് മനസ്സിലായത്. ആദോ ഹവ്വയും വളരെ സന്തോഷത്തോടെ ജീവിക്കുന്നു, അവര് ദൈവത്തെ അനുസരിക്കുന്നു. അപ്പോൾ ഒരു തിന്മ അവിടെ പ്രവർത്തിച്ചാലോ എന്ന് കരുതിയിട്ടാണ് ആരിടപെട്ടത്? നമ്മുടെ സാത്താൻ അവിടെ ഇടപെട്ടത്. സാത്താൻ ആരുടെ രൂപത്തിലാണ് അവിടെ വരുന്നത്? പാമ്പിന്റെ രൂപത്തിൽ അല്ലേ. സാത്താൻ ഇടപെട്ടിട്ട് ആദ്യം ആരെയാ സാത്താൻ പിടിച്ചത്? നമ്മുടെ ഹവ്വയെ. ഹവ്വയോട് പറഞ്ഞു, ഈ പഴം കഴിച്ചാല് നല്ല രുചിയാണ്, നല്ല മണമാണ്, ഇതൊന്ന് കഴിച്ചു നോക്കൂ എന്ന് പറയുന്നുണ്ട് അല്ലേ. കഴിച്ചു നോക്കുന്ന് പറയുമ്പോൾ ആദ്യം ഹവ പറയും, ഇല്ല ഞാൻ കഴിക്കുന്നില്ല, ദൈവം എന്നോട് പറഞ്ഞതാണ്, ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഈ മരത്തിന്റെ ഫലം കഴിക്കരുതെന്ന്. സാത്താൻ പറയും, ഇല്ല നീ ഒന്ന് കഴിച്ചു നോക്ക് എന്ന് പറഞ്ഞ് പ്രേരണ മൂലം ആ പഴം വാങ്ങി കഴിക്കുന്നു. സാത്താന്റെ പ്രേരണ കാരണം എന്ത് പറ്റുന്നു? നമ്മുടെ ഹവ്വ ആ പഴം എടുത്ത് കഴിക്കാനിടയായി. ഹവ്വ മാത്രമാണോ കഴിച്ചത്? അല്ല, ഹവ്വ എന്ത് ചെയ്തു? നമ്മുടെ ആദത്തിനും കൂടെ ആ പഴം കൊടുത്തു. നമ്മുടെ ആദവും ആ പഴം കഴിക്കാനിടയായി. അങ്ങനെയാണ് ലോകത്തിലെ ആദ്യ പാപം ഉണ്ടാകുന്നത്.
നമ്മുടെ ആദത്തിൻ്റെയും ഹവയുടെയും കാലഘട്ടത്തിൽ വിലക്കപ്പെട്ട കനി കഴിച്ചതോടുകൂടിയാണ് ആദ്യ പാപം ഉണ്ടാകുന്നത് അല്ലേ. ആദിമ മാതാപിതാക്കൾ വഴിയാണ് നമുക്ക് പാപം ലഭിക്കുന്നത് അല്ലേ. ഈ പാപം മാറുന്ന സമയമുണ്ട്, എപ്പോഴൊക്കെയാണെന്നറിയാവൂ? ജ്ഞാനസ്നാനത്തിലൂടെയും സ്ഥൈര്യലഭനത്തിലൂടെയും അല്ലേ. അപ്പോൾ ജന്മപാപം ഇല്ലാതെ ജനിച്ചത് ആരായിരുന്നു? നമ്മുടെ മാതാവ്. അതാണ് മറിയത്തിൻ്റെ അമലോത്ഭവം. ഇനി സ്വർഗാരോപിത മാതാവ് നാലാമത്തെ അല്ലേ. സ്വർഗാരോപിത മാതാവ് എന്താണ്? മാതാവ് ഉടലോടുകൂടി സ്വർഗത്തിൽ പോയി അല്ലേ. മാതാവ് ഉടലോടുകൂടിയാണ് സ്വർഗത്തിലേക്ക് പോയത്. നമ്മളൊക്കെ ഉടലോടുകൂടിയാണ് സ്വർഗത്തിലേക്ക് പോകുന്നത് അല്ല. നമ്മളൊക്കെയോ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം ഇവിടെ അടക്കുകയും ആത്മാവ് സ്വർഗത്തിലേക്ക് പോവുകയും ചെയ്യുന്നു അല്ലേ. അപ്പോൾ ഈ നാല് സവിശേഷതകൾ എന്തൊക്കെയായിരുന്നു? ഒന്ന് ദൈവമാതാവ്, രണ്ട് പരിശുദ്ധ കന്യകാമറിയം, മൂന്ന് മറിയത്തിൻ്റെ അമലോത്ഭവം, നാല് സ്വർഗാരോപിത മാതാവ്. ഇനി നമ്മുടെ മാതാവിന് ഏതൊക്കെ പേരിൽ അറിയപ്പെടുന്നു? നമ്മുടെ മാതാവ് ഏതൊക്കെ പേരിൽ അറിയപ്പെടുന്നുണ്ട്? വേളാങ്കണ്ണി മാതാവ് എന്നറിയപ്പെടുന്നുണ്ട്, ലൂർദ് മാതാവ് എന്നറിയപ്പെടുന്നുണ്ട് അല്ലേ, ഫാത്തിമ മാതാവ് എന്നറിയപ്പെടുന്നുണ്ട് അല്ലേ. അപ്പൊ ടീച്ചർ ഫാത്തിമ മാതാവിൻ്റെ ഒരു കുഞ്ഞിക്കഥ പറഞ്ഞുതരാം. ഫാത്തിമ എന്ന സ്ഥലത്ത് മൂന്ന് കുട്ടികൾ ആടിനെ മേയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ മൂന്ന് കുട്ടികൾ ആരൊക്കെയാണ്? ലൂസി, ജസീന്ത, ഫ്രാൻസിസ്. ഇവർ മൂന്ന് പേരും ആടിനെ മേയിച്ച് ഇങ്ങനെ കളിച്ച് രസിച്ച് നടക്കുമ്പോൾ അവരുടെ കണ്ണില് പെട്ടെന്നൊരു ഗുഹ കാണുകയാണ്. ഇവർക്ക് കൗതുകം തോന്നി, ഈ ഗുഹയുടെ അടുത്തേക്ക് ഇവര് ചെല്ലുന്നു. ചെല്ലുമ്പോൾ ആ ഗുഹയിൽ നിന്ന് വെളിച്ചം ഇവരുടെ ദേഹത്തേക്ക് പതിക്കുകയാണ്. ഇവർക്ക് കൂടുതൽ ആകാംക്ഷയായി. ഇതെന്താ പറ്റി? ഞങ്ങളുടെ ദേഹത്ത് വെളിച്ചം വരികയാണല്ലോ എന്ന് പറഞ്ഞ് ഇവര് കൗതുകത്തോടുകൂടി ആ ഗുഹയിലേക്ക് നോക്കുമ്പോൾ ഗുഹയിൽ നിന്ന് ആരാ വരുന്നത്? നമ്മുടെ പരിശുദ്ധ കന്യകാമറിയം ഗുഹയിൽ നിന്ന് പുറത്തേക്ക് വരികയാണ്. പുറത്തേക്ക് വരുമ്പോൾ കയ്യിൽ എന്തും കൂടെ ഉണ്ട്? കയ്യിലൊരു ജപമാലയും ഏന്തിയാണ് വരുന്നത്. കുട്ടികളോട് മാതാവ് എന്താ ആവശ്യപ്പെടും? കുട്ടികൾ ആദ്യം ജപമാലയെ കാണുമ്പോൾ ഒരു അതിശയത്തോടുകൂടി നോക്കുന്നുണ്ട്. ജപമാല എന്താണെന്നറിയാവോ? ഇതാണ് നമ്മുടെ ജപമാല, നമ്മൾ കൊന്ത പഠിക്കുന്ന ജപമാല അല്ലേ. അപ്പോൾ ഈ ജപമാല കാണുമ്പോൾ കുട്ടികൾക്ക് കൗതുകം തോന്നും. കുട്ടികൾ മാതാവിനോട് ചോദിക്കും, മാതാവേ ഇതെന്താണ്? അപ്പം മാതാവ് പറയും, ഇതാണ് ജപമാല, നിങ്ങൾ എല്ലാവരും എന്നും ജപമാല പഠിച്ചാൽ ഞാൻ നിങ്ങളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാമെന്ന് പറയുന്നുണ്ടല്ലേ. അപ്പോൾ ജപമാലയുടെ ശക്തി പറ്റിയിട്ട് മാതാവ് അവർക്ക് വളരെയേറെ വിവരിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ജപമാലയുടെ ശക്തിയെക്കുറിച്ചും ജപമാലയുടെ പ്രാർത്ഥനയെക്കുറിച്ചും അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാവുന്നതാണ്. അപ്പോൾ ഇതുവരെ നമ്മൾ പഠിച്ചതെല്ലാം ഓർമ്മയുണ്ടല്ലോ എല്ലാവർക്കും. എന്തൊക്കെ പഠിച്ചു? കുരിശി വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചു, മാതാവിൻ്റെ നാല് സവിശേഷതകൾ പഠിച്ചു, പിന്നെ ഫാത്തിമ മാതാവിൻ്റെ ഒരു കുഞ്ഞിക്കഥയും പറഞ്ഞു. ഇനി നമുക്ക് എല്ലാവർക്കും കണ്ണുകളടച്ച് കൈകൾ കൂപ്പി നിൽക്കാം. നമ്മുടെ പ്രാർത്ഥനയ്ക്കായിട്ടല്ലേ നമുക്ക് ദൈവം തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കുമായിട്ട് ദൈവത്തിന് നന്ദി പറയാനായിട്ട് നമുക്ക് എല്ലാവർക്കും കണ്ണുകളടച്ച് കൈ കൂപ്പി നിൽക്കാം. എല്ലാവരും കണ്ണുകളടച്ച് കൈ കൂപ്പി നിന്നേ. പരിശുദ്ധ കനികാമറിയത്തിലൂടെ ഈശോയെ നൽകിയ നല്ല ദൈവമേ, ദൈവവിശ്വാസത്തിൽ ആഴമായി വളരുവാനും പരിശുദ്ധാത്മാവിനാൽ പ്രേരിതരായി നല്ല കുഞ്ഞായി വളരുവാനും ഉണ്ണി ഈശോയെപ്പോലെ ദൈവത്തിലും മാതാപിതാക്കൾക്കും പ്രിയമുള്ളവരായി തീരുവാനും ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ആമേൻ. നമുക്ക് ഒന്നുകൂടി കുരിശു വരച്ചാലോ? കുരിശു വരയ്ക്കുന്നതിൻ്റെ മഹത്വം ടീച്ചർ പറഞ്ഞെന്നല്ലോ. ഒന്നുകൂടെ നമുക്ക് കുരിശു വരയ്ക്കാം. കൈ നെഞ്ചോട് ചേർത്ത് പിടിച്ച്, കൈയൊന്ന് മടക്കി പിടിച്ച് എല്ലാവരും വരച്ച് വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കാം. ഞങ്ങളുടെ തമ്പുരാനെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ.